നമസ്കാരം. ഐഗേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഷഫീഖ് ഖത്തറമൽ. ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് A+ കിട്ടിയ, ഫുൾ A+ ലഭിച്ച കുട്ടികൾക്കുള്ള അംഗീകാരങ്ങളും അവർക്കുള്ള അനുമോദനങ്ങളും ഈ കോവിഡ് കാലത്തും ഏറ്റവും നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു A+ൻ്റെ നഷ്ടം കൊണ്ട് ഇത്തരം അംഗീകാരങ്ങൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ കൂടെ നെഞ്ച് ചേർത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു ഷെയറിംഗ് ആണ്. അവരോട് രണ്ട് വാക്ക് പറയാം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഫുൾ A+ നേടിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു A+ നഷ്ടപ്പെട്ടത് യാതൊരു സംശയവുമില്ല, അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. ഏതെങ്കിലും മാത്സിലാവാം, ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന A+ നഷ്ടപ്പെട്ടു തന്നെയാണ്. നമ്മൾ പലരും റിവാലുവേഷന് കൊടുത്ത് കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. അത് നല്ല റിസൾട്ട് തന്നെ വരട്ടെ എന്നും ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ദൈവം ഇങ്ങനെ പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ ജീവിതത്തിൽ തരുന്നതാണ്. അത്തരത്തിലുള്ള ചെറിയൊരു ട്വിസ്റ്റാണ് ഈ പറയുന്ന ഒരു A+ നഷ്ടപ്പെടുത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ ട്വിസ്റ്റുകൾക്കനുസരിച്ച് ടാസ്കുകളെ, ലൈഫിലെ ടാസ്കുകളെ മാറ്റുക എന്നതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. A+ ഫുള്ള് ലഭിച്ച കുട്ടികളെ നേരെ കൊണ്ടുപോയിട്ട് ചേർത്തുന്നത് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ഏറ്റവും നല്ല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിലോ ഏറ്റവും നല്ല സ്കൂളുകളിൽ ചേർത്തും. പക്ഷേ നമ്മളതിൻ്റെ ഒരു കണക്കെടുപ്പ്, അതിൻ്റെ ഒരു കൃത്യമായ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളുകൾ, അഥവാ +2 കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളുകളിൽ ഈ ഫുൾ A+ എത്രത്തോളം അവർക്ക് ഉപകാരപ്പെട്ടു, ഉപകാരപ്പെട്ടില്ല എന്നൊരു പഠനം നിങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ, 1ാം റാങ്കും 2ാം റാങ്കും ലഭിച്ച ആളുകൾ ഇന്ന് ലോകത്ത് എവിടെ നിൽക്കുന്നു എന്ന് ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 വർഷത്തിന് ശേഷം അവരുടെ ജീവിത വിജയം അവർക്ക് യഥാർത്ഥത്തിൽ സാധ്യമായിട്ടുണ്ടോ എന്നൊരു ഒരു ഒരു വിചിന്തനം അല്ലെങ്കിൽ ഒരു ചർച്ച നിങ്ങൾ കഴിഞ്ഞ ചരിത്രത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കുന്നത് നന്നായിരിക്കും. മക്കളോട് എനിക്ക് പറയാനുള്ളത്, IITയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. കാരണം ആ കുട്ടി 1ാം ക്ലാസ് മുതൽ പഠിച്ച കാലത്തത്രയും ആ കുട്ടി കണ്ടത് മുഴുവനും 1ാം റാങ്കുകളായിരുന്നു. ആ 1ാം റാങ്ക് ഒരു ഇത്തിരി ഒന്ന് കുറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അസസ്മെൻ്റ് മാർക്ക് ഇത്തിരി ഒന്ന് കുറഞ്ഞപ്പോൾ, ഇൻ്റേണൽ അസസ്മെൻ്റ് മാർക്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അതേ ആ ഒരു IITയിലൊക്കെ എത്തിയിട്ടാണ് ഈ ഒരു ട്വിസ്റ്റ് ദൈവം തരുന്നതെങ്കിൽ അത് വലിയൊരു പരീക്ഷണമാവില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്വിസ്റ്റ് വളരെ നേരത്തെ ദൈവം തന്നതിന് അവനോട് നന്ദി പറയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. കഫേ കോഫിയുടെ MD പുഴയിൽ ചാടി മരിച്ചതാണ്. തൊട്ടു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും, ചിലപ്പം രാജ്പുത്, അദ്ദേഹത്തിൻ്റെ പേര് സുശാന്ത് സിംഗ് രാജ്പുത് എന്നാണ് ഫുൾ നെയിം, 34 വയസ്സായിട്ടുള്ളൂ, പ്രശസ്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നേടാൻ വിചാരിക്കുന്ന മുഴുവൻ സംഗതിയും നേടിയൊരു മനുഷ്യനാണ്. പക്ഷെ ആത്മഹത്യ ചെയ്തല്ലോ. മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ, കപ്പൽ ജോയ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് പണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രശസ്തി ഉണ്ടായിരുന്നല്ലോ, ആളുകളുണ്ടായിരുന്നല്ലോ. പക്ഷേ ട്വിസ്റ്റ്, ദൈവം ഒരു ട്വിസ്റ്റ് കൊടുത്തത് വളരെ വൈകിയാണ്, പക്ഷേ മരണപ്പെട്ടു, ആത്മഹത്യയിലാണ് ചെന്ന് പെട്ടത്. നമുക്ക് ട്വിസ്റ്റ് വളരെ നേരത്തെ തന്നു. ഇത് വലിയൊരു പാഠമായിട്ട് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിടത്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമുക്ക് കിട്ടിയത്. ബോഡി, മൈൻഡ്, അതുപോലെ ഇൻ്റലക്റ്റ്, ഇതിൽ മൈൻഡ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ഇമോഷണൽ കോയിഷൻ്റ്, അത് നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മൾക്ക് ലോകത്ത് ഇനി ഒരുപാട് സഫറിങ്സും പ്രയാസങ്ങളും കാണേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്, ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഇതൊരു സ്വീറ്റ് റിവഞ്ചാണ്. എനിക്ക് ഇന്ന വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടു പോയി. ആ വിഷയത്തിൽ A+ നഷ്ടപ്പെടാൻ കാരണം ഇന്ന അധ്യാപകൻ. നിങ്ങൾ എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കും, എത്ര വലിയൊരു പാതകമായിരിക്കും അത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന് ഒരിക്കലും വേറൊരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾക്ക് മറിച്ചൊരു ചിന്ത തരാം, നിങ്ങൾക്ക്
A+ നഷ്ടപ്പെട്ട വിഷയം പഠിപ്പിച്ച അതേ അധ്യാപകൻ പഠിപ്പിച്ച ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് A+ അതേ വിഷയത്തിൽ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അധ്യാപകരെ കുറ്റപ്പെടുത്താൻ ഇവിടെ ഓപ്ഷനില്ല. നമുക്ക് എവിടെയോ ഒന്ന് പാളിയിട്ടുണ്ടാവാം. നമ്മൾ റിവാലുവേഷൻ കൊടുത്തുന്നു, ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല വിജയം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം, ഒരിക്കലും നിരാശപ്പെട്ട് പിന്നോട്ട് പോകരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.